എല്ലാവർക്കും യു കെ എജണിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനേജ്മെൻറ്റ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൺ വേർഡ് രീതിയിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അതോടൊപ്പം തന്നെ കൊമേഴ്സ് റിലേറ്റഡായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് അപ്പോൾ എന്താണ് ഈ മാനേജ്മെൻറ്റ് ലിറ്റററി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് മെൻ എന്ന് പറയാമല്ലേ സിമ്പിളായിട്ട് മാനേജിംഗ് മെൻ എന്ന് പറയാം അതിന് മാനേജ്മെൻറ്റെ ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ഡെഫിനേഷൻസ് ഉണ്ട് എന്താണ് മേരി പാർക്കർ ഫോൾ എട്ടൻ്റെ മേരി പാർക്കർ ഫോളട്ടിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർട്ട് ഓഫ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആണ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് മാനേജ്മെൻ്റ് പഠിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഡെഫിനേഷൻ അറിഞ്ഞിട്ടുണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നീട് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് സൈക്കോളജി മാനേജ്മെൻറ്റ് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ് ഫാദർ ഓഫ് മാനേജ്മെൻ്റ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് അബ്രഹാം മാസലോ അബ്രഹാം മാസലു ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ഓക്കെ ഒന്ന് ഓർത്ത് വെക്കുക പിന്നീട് നെക്സ്റ്റ് ഹ്യൂമൺ റിലേഷൻ സ്കൂൾ ഹ്യൂമൺ റിലേഷൻ സ്കൂൾ നമ്മൾ ക്ലാ നമ്മുടെ ഈ ചാനലിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻ്റിൻ്റെ തോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഹ്യൂമൺ റിലേഷൻ സ്കൂള് ആരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആരാണ് ഉത്തരം എൽട്ടൺ ടൺ മയോ ആണ് ആരാണ് എൽട്ടൺ മയോ ഇനി മറ്റൊരു ചോദ്യം ഹൗ തോൺ എക്സ്പെരിമെൻ്റ് ഹൗ തോൺ എക്സ്പെരിമെൻറ്റ് വളരെ എന്താണ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഹൗ തോൺ എക്സ്പെരിമെൻ്റ് എന്നുള്ളത് ഈ ഹൗത്തോൺ തോൺ എക്സ്പെരിമെൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ചിലതാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പം ഈ ഹൗ തോൺ എക്സ്പെരിമെൻറ്റിനെ ലീഡർ എന്നറിയപ്പെടുന്ന ആരാണ് ഉത്തരം ആരുന്നതാണ് എൽട്ടൺ മയോ തന്നെയാണ് ഹൗത്തോൺ എക്സ്പെരിമെൻറ്റിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്ന ആരാണ് എൽട്ടൺ മയോണ് ഇനി മറ്റൊന്ന് നമ്മൾ പി ഒ എസ് ഡി സി ഒ ആർ ബി എന്നുള്ളത് നിങ്ങൾ ഗ്രിഡിന് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആരാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിന് ഈ ഒരു രീതി രീതിയിൽ ക്ലാസ്സിഫി ചെയ്തിട്ടുള്ള ആരാണ് ലൂത്തർ ഗുള്ളിക്ക് ആണ് ആരാണ് ലൂത്തർ ഗുളിക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് ഗ്രിഡ് എന്നുള്ളത് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രിഡ് മാനേജ്മെൻറ്റ് ഗ്രിഡ് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ആരാണ് റോബർട്ട് എ ബ്ലേക്ക് ആണ് മാനേജ്മെൻറ്റ് ഗ്രിഡ് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ആരാണ് റോബർട്ട് ആർ ബ്ലേക്ക് ആണ് റോബർട്ട് ആർ ബ്ലേക്ക് ആൻഡ് ജെയിൻ ജെയിൻ എസ് മൗണ്ടൻ ജെയിൻ എസ് മൗണ്ടൻ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓക്കെ ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ നമ്മൾ പഠിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് പ്രോസസ് പ്രോസസ് സ്കൂളെന്ന് പറഞ്ഞാൽ അതിൽ ടൈ എഫ് ഡബ്ല്യു ടൈലർ എന്നതോടൊപ്പം തന്നെ ഹെൻറി ഫുൾ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഒരു കൊസ് എന്ന് പറഞ്ഞാൽ ഫൈവ് എംസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഓക്കെ ഫൈവ് എംസ് ഓഫ് മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റിൻ്റെ തോട്ടുമായിട്ട് ബന്ധപ്പെട്ടവരിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ചാനലകത്തുണ്ട് നമ്മൾ നിന്ന് കണ്ടുനോക്കുക ഒരുപാട് അപ്രോച്ചസും അതോടൊപ്പം തന്നെ ഒരുപാട് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈവ് എംസ് ഓഫ് മാനേജ്മെൻ്റ് എന്നാണ് ഒന്ന് മാൻ അതോടൊപ്പം തന്നെ എന്താണ് മെറ്റീരിയൽ ദെൻ മെഷീൻസ് ദെൻ മെഷിൻ ദെൻ മെത്തേഡ്സ് അതോടൊപ്പം തന്നെ മണി എന്നുള്ളത് ഓക്കെ ഇതാണ് ഫൈവ് ഇംസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഓക്കെ ഈ മോഡേൺ മാനേജ്മെൻ്റ് തോട്ടൊക്കെ എമർജ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് മോഡേൺ മാനേജ്മെൻ്റ് തോട്ട് മോഡേൺ മാനേജ്മെൻ്റ് തോട്ട് എമർജ് ചെയ്തിട്ടുള്ളത് യു എസ് എയിലാണെന്ന് അവിടെ ഓർത്ത് വയ്ക്കുക ഓക്കെ മോഡേൺ മാനേജ്മെൻ്റ് തോട്ട് എന്നാണ് യു എസ് എയിലാണ് ഇനി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് അറിയുന്ന എന്താണ് എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയുന്ന തന്നെ ആയിരിക്കും എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള എന്താണ് കോർഡിനേഷൻ ആണെന്താ കോർഡിനേഷൻ ആണ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ എസൻസ് ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന ഇതാണ് ക്വസ്റ്റിൻ ഇതാണ് എസൻസ് ഓഫ് പ്ലാനിങ് എന്നറിയപ്പെടുന്നത് ബഡ്ജറ്റിംഗ് ആണ് ബഡ്ജറ്റിംഗ് ആണ് എസൻസ് ഓഫ് എന്താണ് പ്ലാനിങ് എന്നറിയപ്പെടുന്നത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വർക്കേഴ്സും അതോടൊപ്പം തന്നെ മാനേജേഴ്സും മാനേജേഴ്സും സബോർഡിനേറ്റേഴ്സും അവരുടെ വർക്കിനെന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു അതിന് നമ്മൾ ഒരു ടേം നമ്മൾ നമ്മൾ മാനേജ്മെൻറ്റ് പറയാറുണ്ട് അതാണ് ഡെലിഗേഷൻ എന്നുള്ള ടേം ഓക്കെ ഡെലിഗേഷൻ എന്നുള്ള ടേം മറ്റൊരു ടേമും കൂടിയുണ്ട് എന്താണ് സെൻട്രലൈസേഷൻ അതോടൊപ്പം തന്നെ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ നമ്മൾ എന്താണ് ഫോർട്ടീൻ പ്രിൻസിപ്പൾസ് ഓഫ് ഫോർട്ടീൻ പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എവരി വിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോറിറ്റി നമ്മൾ സുപ്പീരിയറിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് സെൻട്രലൈസേഷൻ ആണ് ഇനി ഇവിടെ സുപ്പീരിയറൊക്കെ അല്ല സബോർഡിനൊക്കെ വിധിച്ചു കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അതാണ് അധികാര വികേന്ദ്രീകരണമാണ് ഡി സെൻട്രലൈസേഷൻ ആണ് എന്ന് കൂടി ഒന്ന് കൂടിയുന്ന വെക്കുക ഓക്കെ ഇനി ന്യൂമറൈസ്ഡ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ന്യൂമറൈസ്ഡ് പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ് ബഡ്ജറ്റ് ഇനി മറ്റൊന്ന് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ വൺ സബോർഡിനേറ്റ് ഷുഡ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് പലപ്പോഴും ഈ യൂണിറ്റി ഓഫ് കമാൻഡും പിന്നീട് എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനും പലപ്പോഴും മാറിപ്പോകുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞതാണ് വൺ സബോർഡിനേറ്റ് വൺ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ്

ഇനി റിക്രൂട്ട്മെൻറ്റോടൊപ്പം തന്നെ സെലക്ഷൻ എന്നുള്ളത് പലപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് റിക്രൂട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ആണ് അപ്പോൾ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്രോസ് ആണ് റിക്രൂട്ട്മെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് പ്രോസ് ആണ് ഇനി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എൽ എം എന്നുള്ളത് എന്താണ് എൻ എൽ എം എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ മാനേജ്മെൻ്റ് ആണ് നോർത്ത് പൊക്കെ നോൺ ലീനിയർ നോൺ ലീനിയർ മാനേജ്മെൻ്റ് ആണ് അത് എൻ എൽ എം എന്നുള്ളത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് ദ ജോബ് എംബോളിങ് എവറി നോൺ ആസ് എ നോൺ ആൻഡ് ഡിറ്റമി ഡിറ്റമിനബിൾ ഫാക്ടറിസ് കോൾഡ് ജോബ് ഒരു ജോലിയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു ജോബ് അനാലിസിസ് എന്നുള്ളത് ഈ ജോബ് അനാലിസിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്നു ഈ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അതാണ് പലപ്പോഴും ഡൗട്ട് പെടുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്താണ് ജോബ് എൻട്രിച്ച് എന്ന് വെറുതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് റിലേറ്റഡ് ടാസ്ക് ഇൻ ദ ജോബ് വൈ ഇൻക്രീസ് ഇൻ ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഓഫ് ദ ജോബ് നമ്മൾ എന്താണ് അതിൻ്റെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയും കൂടുന്നതിൻ്റെ കൂടെ അതോറിറ്റിയും ഇവിടെ ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്പർ ഓഫ് ടാസ്ക് റിലേറ്റഡ് ജോബ്സ് കൂടുമ്പോൾ അതിനോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റിയും അതോടൊപ്പം അതോറിറ്റിയും കൂടുന്ന തന്നെയാണ് നമ്മൾ ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒന്ന് ഓർത്ത് വെക്കുക ആ ജോബ് എൻറിച്ച്മെൻ്റ് എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരാണ് മോഡേൺ മാനേജ്മെൻ്റിൻ്റെ ഫൗണ്ടർ ഒന്ന് ഓർത്ത് വെക്കുക പീറ്റർ എഫ് ഡ്രക്കറാണ് പീറ്റർ എഫ് ഡ്രക്കറാണ് മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പോയിന്റ് കൂടി ഒന്ന് ഓർത്തു വെച്ചോ എം ബി എന്നുള്ളത് എം ബി ഒ എന്താ പറഞ്ഞാൽ നമ്മൾ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നതാണ് പീറ്റർ എഫ് ഡ്രക്കർ അതെയാണ് എം ബി ഒ കൊണ്ടുവരുന്നത് എം ബി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ആര് ഡെവലപ്പ് ചെയ്തതാണ് പീറ്റർ എഫ് ഡ്രക്കർ ഡെവലപ്പ് ചെയ്തതാണ് ഇത് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ഒന്ന് അതും കൂടി ഓർത്ത് വെച്ചോളൂ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻ്റ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ള ആരാണ് ആര് ആരാണ് പി എഫ് ഡ്രക്കർ തന്നെയാണ് ഓക്കെ പീറ്റർ എഫ് ഡ്രക്കർ വർഷം കൂടെ കൊടുത്തോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അതിന് ലീഡർ ഇൻ ഡെവലപ്മെൻറ് ഓഫ് മാനേജ്മെൻ്റ് എഡ്യൂക്കേഷൻ എന്നും അറിയപ്പെടുന്ന ലീഡർ ഇൻ ഡെവലപ്മെൻ്റ് ഓഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നമാർ തന്നെയാണ് പി ടി എഫ് ഡ്രക്കർ തന്നെയാണ് ദ എൻഡ് ഓഫ് എക്കണോമിക് മാൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് മാർ ഇദ്ദേഹം തന്നെയാണ് ദ എൻഡ് ഓഫ് ദ എൻഡ് ഓഫ് എക്കണോമിക് മാൻ ദ എൻഡ് ഓഫ് എക്കണോമിക് മാൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളമാർ തന്നെയാണ് പീറ്റർ എഫ് ഡ്രക്കറാണ് എം ബി ഒക്കകത്ത് പ്രധാനമായിട്ട് നാല് സ്റ്റെപ്പാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു ക്ലാസ്സിന് ആയിട്ട് തന്നെ എം ബി ഒ നമുക്ക് ചെയ്യാം ഓക്കെ എം ബി ഒന്നുള്ളത് ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹത്തിന് വാക്കിലുണ്ട് വട്ട് എവർ യു മാനേജ് ഡസ് ഹി ഡസ് ത്രൂ ഡെസിഷൻ മേക്കിംഗ് ഒരു മാനേജ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ഏത് വഴിയാണ് ഡെസിഷൻ മേക്കിംഗ് ആണ് ഒന്നും ജസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് എന്താണ് വാട്ടവർ വാട്ട് എവർ മാനേജർ ഡസ് വാട്ടവർ മാനേജർ ഡസ് ഹി ഡസ് ത്രൂ ഡെസിഷൻ മേക്കിംഗ് ഹി ഡസ് ത്രൂ ഡിസിഷൻ മേക്കിംഗ് അതായത് ആരുടെ വാക്കാലാണ് പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ വാക്കുകളാണ് ഇനി എം ബി ഒന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർഷം നമ്മൾ പറ എം ബി ഒ അതിൻ്റെ നേരത്തെ വർഷം പറയാൻ പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ എം ബി ഒന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പി ടർ എഫ് ഡ്രേക്കറാണ് ഇയറും കൂടി നോട്ട് ചെയ്തോളൂ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ എന്നുള്ള ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊമേഴ്സിലായിട്ടുള്ള പരീക്ഷകളൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ കൊമേഴ്സ് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ വരും ദിവസങ്ങളിൽ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെല്ലേക്ക് എനേബിൾ ചെയ്യുകയും മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും താങ്ക്